അപ്പോൾ ഹായ് ഓൾ, ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് കോൺസ്റ്റന്റ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റും വേരിയബിൾ ഹെഡ് അല്ലെങ്കിൽ ഫോളിംഗ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റും. അപ്പോൾ ഈ ഒരു രണ്ട് ടെസ്റ്റുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇക്വേഷൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്ന ഇക്വേഷൻസ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് പ്രോബ്ലംസിലേക്ക് പോകാം. മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ട പ്രോബ്ലംസാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഈ ഇക്വേഷൻസ് വെച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബേസിക്സ് എങ്ങനെയാണെന്ന് ഇത് ഈ രണ്ടും, ഈ ഒരു കോൺസ്റ്റന്റ് ഹെഡും അതുപോലെ തന്നെ ഫോളിംഗ് ഹെഡും പെർമിബിലിറ്റി ടെസ്റ്റ്, രണ്ടിൻ്റെയും പെർമിബിലിറ്റി ടെസ്റ്റിൻ്റെ ഓരോ ഇക്വേഷൻസ് ഉണ്ട്, കോഫിഷ്യൻ്റ് ഓഫ് പെർമിബിലിറ്റി. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം കോൺസ്റ്റന്റ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ്. ഓക്കെ, കോൺസ്റ്റന്റ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ്, ഇത് മെയിനായിട്ടും ഈ കോൺസ്റ്റന്റ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ് കോഴ്സ് ഗ്രെയിൻ സോയിൽ, ഓക്കെ, കോഴ്സ് ഗ്രെയിൻ സോയിലാണ് മെയിനായിട്ടും ഈ ഒരു കോൺസ്റ്റന്റ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ് അഡോപ്റ്റ് ചെയ്യുന്നത്. അത് എക്സ്പെരിമെൻ്റലി ചെയ്യുന്നത് കോഴ്സ് ഗ്രെയിൻ സോയിൽസിനാണ് കോൺസ്റ്റന്റ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ സോയിൽ സാമ്പിൾ എടുക്കുന്നത് കോഴ്സ് ഗ്രെയിൻ സോയിലായിരിക്കും. അപ്പോൾ ഈ ഒരു അപ്പാരറ്റസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, അതൊരു വാട്ടർ നിറച്ചിട്ടുണ്ട്. കോൺസ്റ്റന്റ് ഹെഡ് എന്ന് വെച്ചാൽ ആ ഹെഡ് ഡിഫറൻസ് സെയിം ആയിരിക്കും, ത്രൂ ഔട്ട് ഹെഡ് ഡിഫറൻസ് സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ ഞാനിപ്പോൾ വെള്ളം ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്, ഇവിടെ സോയിൽ സാമ്പിളിലേക്ക് വെള്ളം പോകുന്നു, ഇവിടെയും വെള്ളമുണ്ട്. എന്ന് വെച്ചാൽ ഹെഡ് ഡിഫറൻസ് സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഡെൽറ്റ ഹെച്ച്, നെറ്റ് ഡെൽറ്റ ഹെച്ച് സെയിം ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ പറയാം. ഇനി ഇവിടെ പറയുന്നത് ഇതിനൊരു ഡെൽറ്റ ഹെച്ച് ഉണ്ട്, ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ഡെൽറ്റ ഹെച്ച് ഉണ്ട്. സോയിൽ സാമ്പിളിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എൽ ആണ്. അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് പോകാം. ഇക്വേഷൻ നമുക്കറിയാം, ഡിസ്ചാർജ് ക്യൂ ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഓക്കെ, അതാണ് മെയിനായിട്ടുള്ള ഇക്വേഷൻ. അതിൽ ക്യൂ ഈക്വൾ ടു, ഒന്നും കൂടെ അത് മാറ്റി എഴുതുമ്പോൾ നമുക്കറിയാം വെലോസിറ്റി, ഈ ഏരിയ ഇൻറ്റു വെലോസിറ്റിയിൽ വെലോസിറ്റി നമുക്കറിയാം കെ ഇൻറ്റു ഐ ആണെന്നുള്ളത്. ഡാർസീസ് ലോ അനുസരിച്ച് കെ ഇൻറ്റു ഐ, കെ എന്ന് വെച്ചാൽ ഈ കോഫിഷ്യൻ്റ് ഓഫ് പെർമിബിലിറ്റി ആണ്, ഐ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ആണ്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ അതാണ്. അപ്പോൾ അതിന് ആ വീടിൻ്റെ സപ്രകാരം കെ ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ക്യൂ ഈക്വൽ ടു കെ ഐ ഇൻറ്റു എ. അതാണ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിസ്ചാർജ് ഫ്ലോയിങ് ത്രൂ ദി സോയിൽ സാമ്പിൾ. ഓക്കെ, ആ സോയിൽ സാമ്പിളിലേക്ക് കടന്നു പോകുന്ന ഡിസ്ചാർജ് ആണ് പറയുന്നത്. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി ആ ഐ ഉണ്ടല്ലോ, അപ്പോൾ ആ കെ ഇൻറ്റു ഐ ഇൻറ്റു എ ആണ് ഇക്വേഷൻ. ഐന് പകരം ഞാൻ ഡെൽറ്റ ഹെച്ച് ബൈ എൽ എന്ന് എഴുതി. ഓക്കെ, നമുക്കറിയാം ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്ന് വെച്ചാൽ ഡെൽറ്റ ഹെച്ച് ബൈ എൽ എന്നാണെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഹെഡ് ഡിഫറൻസ് ഡിവൈഡ് ബൈ ആ ഒരു സോയിൽ സാമ്പിളിൻ്റെ ലെങ്ത്. ഓക്കെ, അല്ലെങ്കിൽ എത്ര മാത്രം ഡിസ്റ്റൻസിലാണ് വെള്ളം ആ ഒരു സോയിൽ സാമ്പിളിലേക്ക് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഡിസ്ചാർജ് എത്ര മാത്രം ലെങ്തിലാണ് കടന്നു പോകുന്നത്, ആ ലെങ്താണ് എടുക്കുന്നത്. അതാണ് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഐന് പകരം. അതാണ് ഇവിടെ ഇട്ടേക്കുന്നത്, ക്യൂസ് ഈക്വൾ ടു കെ ഇൻറ്റു ഡെൽറ്റ എച്ച് ബൈ എൽ ഇൻറ്റു എ. ഓക്കെ, അതിന് ഇക്വേഷൻ വൺ എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ വൺ എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ലാസ്റ്റിന് രണ്ട് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ സൈഡിൽ ഞാൻ ക്യൂ, അതെന്ന് വെച്ചാൽ അതിൻ്റെ യൂണിറ്റ് എന്ന് വെച്ചാൽ മീറ്റർ ക്യൂ പെർ. ഇപ്പോൾ ഇതൊരു ലാർജ് സ്കെയിൽ ആയതുകൊണ്ട് മീറ്റർ ക്യൂ പെർ അവറിലാണ് പൊതുവെ എടുക്കാറ്. ലാർജ് സ്കെയിൽ ആയിട്ടുള്ള എടുക്കുന്നതുകൊണ്ടാണ് മീറ്റർ ക്യൂ പെർ ടൈം ഫാക്ടറിനെ, അല്ലെങ്കിൽ ടൈമിനെ അവറിലേക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ അത് അതിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വോളിയം ബൈ ടൈമാണ്. ഓക്കെ, വോളിയം ബൈ ടൈമാണ്. അപ്പോൾ അത് ആ വോളിയം ബൈ ടൈമിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു വി ബൈ ടി എന്ന് വെച്ചിട്ട്. എന്നിട്ട് ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ എച്ച് ബൈ എൽ ഇൻറ്റു എ. അതിൽ നിന്ന് കെയുടെ ഇക്വേഷൻ എന്ന് വെച്ചാൽ വി ഇൻറ്റു എൽ ഡിവൈഡ് ബൈ എ ടി ഇൻറ്റു ഡെൽറ്റ എച്ച്. ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കാം, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ വൺ എന്ന് പറഞ്ഞാൽ ആ ഡയറക്റ്റ് ആയിട്ട് തന്നെ കെയുടെ വാല്യൂ നമുക്ക് കിട്ടും, കെ ഈക്വൽ ടു ക്യൂ ഇൻറ്റു എൽ ഡിവൈഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ എച്ച്. വേറൊന്നുമില്ല, ഈ ക്യൂവിന് പകരം രണ്ടാമത്തെ ഇക്വേഷനിലെ ക്യൂവിന് പകരം വോളിയം ബൈ ടൈം അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതാണ് ഈ ഒരു ആദ്യത്തെ ഇക്വേഷൻ്റെ, ഈ ഒരു ഇത് ആദ്യത്തെ ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ. രണ്ട് ഇക്വേഷനും അറിഞ്ഞിരിക്കും, മെയിനായിട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷൻ മതി നമുക്കറിയാം. ഓക്കെ, അതാണ് മെയിനായിട്ടുള്ള ആദ്യത്തെ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ. ഇനി അതാണ് ആദ്യത്തെ. രണ്ടാമത്തതാണ് ഫോളിംഗ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു കോൺസ്റ്റന്റ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ് എന്ന് വെച്ചാൽ കോഴ്സ് ഗ്രെയിൻ സോയിലിനാണ് മെയിനായിട്ടും ഉള്ളത്. ഫോളിംഗ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ് എന്ന് വെച്ചാൽ ഫൈൻ ഗ്രെയിൻ സോയിലായും. അത് രണ്ടും കാരണമാണ്. കോൺസ്റ്റന്റ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു ക്വിക്കായിട്ടുള്ള പ്രോസസ്സ്, അല്ലെങ്കിൽ ക്വിക്കായിട്ടുള്ള പെർമിബിലിറ്റി, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എക്സ്പെരിമെൻറ്റ് പെട്ടെന്ന് കിട്ടാനുള്ള എക്സ്പെരിമെൻറ്റാണ്. ഓക്കെ, പെട്ടെന്ന് നമുക്ക് വാല്യൂസ് കിട്ടണം, അല്ലെങ്കിൽ ആ ടെസ്റ്റിൽ അങ്ങനെയാണ്. അപ്പോൾ അതിനുവേണ്ടി പെർമിബിലിറ്റി കൂടുതലുള്ള ഒരു
സോയിലാണ് നമ്മൾ നേരത്തെ എടുത്തത്. അതെന്ന് വെച്ചാൽ കോഴ്സ് ഗ്രെയിൻഡ് ആയിട്ടുള്ള സോയിൽ. ഈ ടെസ്റ്റിൽ, ഫോളിംഗ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റിൽ നമുക്ക് ടൈം നല്ലോണം വേണം. ഓക്കെ, പെട്ടെന്ന് കിട്ടണ്ട, പയ്യെ കിട്ടിയാൽ മതി. അപ്പം അതിനനുസരിച്ച് പെർമിബിലിറ്റിയും കുറവായിരിക്കണം. അപ്പോൾ അത് കുറവായി അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കണം. അത് കമ്പാരിറ്റീവ്ലി കുറവുള്ളത് ഫൈൻ ഗ്രെയിൻ സോയിൽസിനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഫൈൻ ഗ്രെയിൻ സോയിൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പ് മോഡലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് ഇവിടെ ഒരു ഓരോ ഇവിടെ ഞാൻ ഇപ്പോൾ സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ ഇതൊരു ഈ ഒരു ഇവിടെ ഒരു ട്യൂബ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇതൊരു സോയിൽ സാമ്പിളാണ്. അതിൻ്റെ ലെന്ത് എല്ലെന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അത് കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു ടാങ്കും ഉണ്ട്. ഇനി ഇവിടെ ഓരോന്ന് എച്ച് വണ്ണും എച്ച് ഒന്നും എച്ച് ടു എന്നും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നടുക്കുള്ള എച്ചും എന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ നടുക്കൊരു ടീയും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെന്ന് വെച്ചാൽ ഒറിജിനലായിട്ട് അതിൻ്റെ പൊസിഷൻ എത്രയാണോ അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഡെൽറ്റ എച്ച് ഡെൽറ്റ ടി വാല്യൂ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ആവറേജ് എടുക്കുമ്പോഴുള്ള വാല്യൂ ആണ്. ടി വണ്ണ് അല്ലെ അഥവാ എച്ച് വൺ ഉണ്ടല്ലോ, ആ പൊസിഷൻ എന്ന് വെച്ചാൽ ആ ഇനിഷ്യലായിട്ട് നിന്ന പൊസിഷനാണ് വെള്ളം. പിന്നെ പെർമിബിലിറ്റി സംഭവിച്ചാൽ അല്ലെങ്കിൽ താഴോട്ട് വെള്ളം പോകും തോറും ഈ ഒരു ഹെഡ് ഡിഫറൻസ് ഉണ്ടാകും. ആ ഹെഡ് ഡിഫറൻസ് ഒന്ന് ഒരു അടുത്ത ഒരു ടൈം ടി ടു ടൈമിലാകുമ്പോൾ ഒരു എച്ച് ടു എന്നൊരു ഹെഡിലാണ് അവിടെ വാട്ടർ ലെവൽ നിൽക്കുന്നത്. അപ്പോൾ അതാണ് ആ ഒരു ഡിഫറൻസ്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഈ ഒരു പോർഷൻ ഈ ഒരു ട്യൂബിൽ ഈ ഒരു ക്രോസ് സെക്ഷൻ ഏരിയയിൽ നിന്ന് എന്ന് വെച്ചാൽ ഒരു ക്രോസ് സെക്ഷൻ ഏരിയ ഒരു സ്മോൾ എ ആണെങ്കിൽ ഈ ഒരു ട്യൂബിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ സ്മോൾ എ ആണെങ്കിൽ അതിൽ നിന്ന് ഡി ടി എന്നൊരു ഒരു സ്മോൾ പോർഷൻ എടുക്കുകയാണെങ്കിൽ ഡി ടി എന്ന സ്മോൾ പോർഷൻ എടുക്കുകയാണ് നമുക്കറിയാം. ഒരു സ്മോൾ പോർഷൻ എടുക്കാൻ കാര്യം നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. അങ്ങനെ ഒരു ചെറിയൊരു പോർഷൻ എടുത്തു. ഓക്കെ, അത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി നോക്കിക്കോ, ഇവിടെ എഴുതിക്കുന്ന വെച്ചാൽ ഡിസ്ചാർജ് പാസിംഗ് ത്രൂ ദ സ്റ്റാൻഡ് പൈപ്പ്. ഇതിനെയാണ് സ്റ്റാൻഡ് പൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് സ്റ്റാൻഡ് പൈപ്പ് എന്ന് പറയുന്നത്. ഡിസ്ചാർജ് പാസിംഗ് ത്രൂ ദി സ്റ്റാൻഡ് പൈപ്പ് ഇസ് ഈക്വൽ ടു ഡിസ്ചാർജ് പാസിംഗ് ത്രൂ ദി സോയിൽ സാമ്പിൾ. ഓക്കെ, സോയിൽ സാമ്പിളിലൂടെ പാസ് ചെയ്യുന്ന ഡിസ്ചാർജും അതേപോലെ തന്നെ ഈ സ്റ്റാൻഡ് പൈപ്പിലുള്ള ഡിസ്ചാർജും ഈക്വലാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്ന വെച്ചാൽ വി ബൈ ഡി ഡി ടി. ഓക്കെ, പിന്നെ വോളിയം ഡിവൈഡ് ബൈ ഡി ടി. ഓക്കെ, നേരത്തെ ആ ഒരു ഇത് തന്നെയാണ്. നേരത്തെ നമ്മൾ കണ്ടു വി ബൈ ടി എന്ന് കൊടുത്ത് ഏതെങ്കിലും ഡിസ്ചാർജിന് ക്യൂവിന് പകരമാണ് വി ബൈ ടി എന്ന് കോൺസ്റ്റന്റ് ഹെഡ് പറഞ്ഞു. ഇവിടെ ഒരു ചെറിയൊരു ഡിഫറൻസ് എടുത്ത് അല്ലെങ്കിൽ ചെറിയൊരു വാല്യൂ മാത്രം അല്ലെങ്കിൽ എലമെൻറ്റ് മാത്രം എടുത്ത ശേഷമാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വോളിയം സെയിം തന്നെയാണ്, ഡിവൈഡ് ബൈ സ്മോൾ ടൈം ഡി ടി ഇസ് ഈക്വൽ ടു ഏരിയ ഇൻ ടു ഈ ഏരിയ എന്ന് വെച്ചാൽ ആക്ച്വലി ഏരിയ ഓഫ് ദ സ്റ്റാൻഡ് പൈപ്പാണ് അല്ലെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ ആണ് സ്റ്റാൻഡ് പൈപ്പിൻ്റെ മൈനസ് ഡി എച്ച് ബൈ ഡി ടി. ഓക്കെ, ഡി എച്ച് ബൈ ഡി ടി അതിൻ്റെ ഒരു എന്താണ് മറ്റേ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഹെഡ് ഡിഫറൻസ് ആണ്. അത് നെഗറ്റീവാണ്, കാരണം അത് അതിൻ്റെ ഹെഡ് ഡിഫറൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാണിക്കാൻ വേണ്ടി ഇതിനെ നെഗറ്റീവ്സ് ആയി കൊടുത്തേക്കുന്നത്. ഇറ്റ് ഇസ് ഈക്വൽ ടു കെ ഐ ഇൻറ്റു എ. ഓക്കെ, ഇറ്റ് ഇസ് ഈക്വൽ ടു കെ ഐ ഇൻറ്റു എ. അപ്പോൾ വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഈസ് വിറ്റ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു മൈനസ് ഡി എച്ച് ബൈ ഡി ടി എന്ന് വെച്ചാൽ കെ ഐ ഇൻറ്റു എ എന്നാണ്. ഓക്കെ, ഈ ക്യാപിറ്റൽ എ എന്ന് വെച്ചാൽ സോയിൽ സാമ്പിളിൻ്റെ ഏരിയ ആണ്. ഓക്കെ, ഇനി മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു പോർഷൻ. നമുക്കറിയാം വി ബൈ ഡി ടി എന്ന് വെച്ചാൽ ഈക്വൽ ടു ഇത്രയാണെന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനെയാണ് നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാനുള്ളത്. അപ്പോൾ അത് ഇവിടെ ഐന് പകരം ഞാൻ എച്ച് ബൈ എൽ എന്ന് എഴുതി. ഓക്കെ, ഇനി അതിന് ഇൻ്റഗ്രേഷൻ ചെയ്യുന്നു. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എച്ച് വൺ ബൈ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഫ്രം എച്ച് വൺ ടു എച്ച് ടു. ഓക്കെ, ഡി എച്ച് ബൈ ഡി എച്ച് ബൈ ടി എന്നുള്ള ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഇവിടെ നിന്നുള്ള ഇവിടെ നിന്നുള്ള ഡി ടീനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടുത്തെ എച്ച് ഇങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അങ്ങനെ മൈനസ് ഡി എച്ച് ബൈ എച്ച് എന്നും ഫിസിക്കൽ ടു കെ എ ഇൻറ്റു കെ എ ഡിവൈഡ് ബൈ സ്മോൾ എ ഇൻറ്റു എൽ. അത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തെടുത്ത ശേഷം ഇൻ്റഗ്രൽ ടി വൺ ടു ടി ടു. ഓക്കെ, ടി വൺ ടൈം ടു ടി ടു ആണ് ഇൻറ്റു ഡി ടി. ഇവിടെ എൽ എച്ച് എസിൽ എച്ച് വൺ ടു എച്ച് ടു ആണ് വിത്ത് റെസ്പെക്ട്, കാരണം അത് ഹെഡിൻ്റെ ആയതുകൊണ്ടാണ്, ഇവിടെ ടൈമിൻ്റെ ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുത്തു. ഇനി അതിനെ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ അവിടെ നേരത്തെ ഞാൻ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ കൊടുത്തു. കാരണം എന്താണ് ഇവിടെ നെഗറ്റീവ് സൈൻ വരാൻ കാര്യം, അത് ഡിഗ്രി സൈനുണ്ട്, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നെഗറ്റീവ് സൈനുണ്ട്. അപ്പോൾ നെഗറ്റീവ് സൈൻ മാറ്റണമെങ്കിൽ നമ്മളിവിടെ ഈ ഒരു ഇൻ്റഗ്രേഷൻ്റെ ആ ഒരു പവർ മാറ്റണം. ഓക്കെ, ആ ഒരു ലിമിറ്റ് മാറ്റണം, പവർ അല്ലെ ലിമിറ്റ് മാറ്റണം.
എന്നുവെച്ചാൽ ജസ്റ്റ് ഒന്ന് എക്സ്റ്റേഞ്ച് ചെയ്താക്കി എച്ച് വൺ ടു എച്ച് ടു എന്നുള്ളത് എച്ച് ടു ടു എച്ച് വൺ എന്നാക്കിയാൽ മതി. അതാണ് അടുത്ത സ്റ്റെപ്പിൽ കൊടുത്തേക്കുന്നത്. എച്ച് ടു ടു എച്ച് വൺ ടി എച്ച് ബൈ എച്ച് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കെ എ ഡിവൈഡ് ബൈ എ എൽ ഇൻ്റഗ്രൽ ടി വൺ ടു ടി ടു ഡി ടി. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡി എച്ച് ബൈ ഡി എച്ച് എന്ന് വെച്ചാൽ അതിനെ നാച്ചുറൽ ലോഗ് ഓഫ് എച്ച് എച്ച് എന്നെടുക്കുന്നു. ഫ്രം എച്ച് വൺ എച്ച് ടു ടു എച്ച് വൺ കെ ഇസ് ഈക്വൽ ടു കെ ഡിവൈഡ് ബൈ എ എൽ. ഓക്കെ, ഇതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. എന്നിട്ട് ഇപ്പോഴത്തെ ഈ റൈറ്റ് സൈഡിൽ കെ ഡിവൈഡ് ബൈ എ എൽ എന്ന കോൺസ്റ്റൻ്റ് ആണ്. അത് ഡി ടിയുടെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ടി ആണ്. ഫ്രം ടി വൺ ടു ടി ടു, ഓക്കെ ടി വൺ ടു ടി ടു ആണ്. ഇനി അതിനെ ആ ഒരു പവറിനെല്ലാം പവറല്ല ആ ലിമിറ്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നാച്ചുറൽ ലോഗ് ഓഫ് എച്ച് വൺ ബൈ എച്ച് ടു ഇസ് ഈക്വൽ ടു കെ എ കെ ഇൻറ്റു എ ഡിവൈഡ് ബൈ എ ഇൻറ്റു എൽ ഇൻറ്റു ടി ടു മൈനസ് ടി വൺ. അത് പിന്നെ നാച്ചുറൽ ലോഗ് ഓഫ് മാറ്റി ലോഗ് ടു ദ ബേസ് 10 ആക്കുമ്പോൾ ആക്കണമെങ്കിൽ 2.303 എച്ച് വൺ ബൈ എച്ച് ടു ഇസ് ഈക്വൽ ടു കെ എ ഇൻറ്റു ടി ഡിവൈഡ് ബൈ എ എൽ. മെയിനായിട്ട് നമുക്ക് ഇതിൽ നിന്ന് കെ ആണ് വേണ്ടത്. അപ്പോൾ കെ എന്നെ ഒരു ഇക്വേഷനായിട്ട് കിട്ടി. ഈ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് നോക്കി വെച്ചേക്കാന്നേ ഉള്ളൂ. നമുക്ക് വേണ്ടത് ഈ ഒരു ഫൈനൽ ഇക്വേഷനാണ്. ഓക്കെ, ഈ ഒരു ഫോളോയിങ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റിൻ്റെ ഫൈനൽ ഇക്വേഷനാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട. കെ ഇസ് ഈക്വൽ ടു 2.303 എ എൽ ഡിവൈഡ് ബൈ എ ടി ലോഗ് ടു ദ ബേസ് 10 എച്ച് വൺ ബൈ എച്ച് ടു. ഈ ഒരു ഇക്വേഷനാണ് വേണ്ടത്. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റിൻ്റെയും അതെടുക്കുകയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ, ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ ആദ്യത്തെ ഇക്വേഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ ക്യൂ എന്ന് വെച്ചാൽ നമുക്ക് അറിയുന്നിരിക്കണം അത് വോളിയം ബൈ ടൈമാണ്, നമുക്കറിയാം അതിൻ്റെ യൂണിറ്റ് അതാണ്, അപ്പം അതാണെന്നുള്ളൂ. അപ്പോൾ ഇതാണ് മെയിനായിട്ടും കോൺസ്റ്റന്റ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റും ഫോളോയിങ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റും അത് തമ്മിലുള്ള രണ്ട് ഇക്വേഷൻസ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ പ്രോബ്ലംസ് എങ്ങനെയാണ് നമുക്ക് ചെയ്യാം. ഓക്കെ.